നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇൻവേസീവ് വെന്റിലേഷൻ കോവിഡ് പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ ഇൻവേസീവ് ആൻഡ് നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇൻവേസീവിൽ നമ്മൾ പേഷ്യൻ്റ് ഇൻജുബേറ്റ് ചെയ്തിട്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ ഫേസ് മാസ്ക് വഴിയാണ് പേഷ്യൻ്റ് വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവേസീവ് വെന്റിലേഷനിൽ നമ്മൾ കോവിഡ് പേഷ്യൻസിന് എന്താണ് സംഭവിക്കുന്നത്, ARDS സംഭവിക്കുന്നത്. അപ്പോൾ ARDS പ്രോട്ടോക്കോൾ വെന്റിലേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോക്കോളാണ് നമ്മൾ ഇൻവേസീവ് വെന്റിലേഷനിൽ ശ്രദ്ധിക്കുന്നത്. ഇത് ടെസ്റ്റ് ലങ് ആണ് സിമുലേറ്റിംഗ് പേഷ്യൻസ്. അപ്പോൾ ARDS പ്രോട്ടോക്കോൾ വെന്റിലേഷനിൽ നമ്മൾ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ആദ്യമായിട്ടുള്ളത് FIO2, രണ്ടാമത് ടൈഡൽ വോളിയം, മൂന്ന് റെസ്പിറേറ്റർ റേറ്റ്, നാല് PP. ഇത്രയും കാര്യങ്ങളാണ് വെന്റിലേറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കാറ്. അതിന് പുറമെ പേഷ്യൻ്റ് മോണിറ്ററിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് SPO2, പിന്നെ ABG. ഇത്രയും കാര്യങ്ങളാണ് ARDS പ്രോട്ടോക്കോൾ വെന്റിലേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മോഡ് എന്ന് പറഞ്ഞാൽ വോളിയം കൺട്രോൾ മോഡാണ് ഈ ARDS പ്രോട്ടോക്കോൾ വെന്റിലേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ടൈഡൽ വോളിയം എത്രയാണെന്നാണ് കാൽക്കുലേറ്റ്. ടൈഡൽ വോളിയം ഈസ് കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു ഐഡിയൽ വോളിയം, നോട്ട് ടോട്ടൽ വോളിയം. അപ്പോൾ എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ, ആക്ച്വൽ വെയ്റ്റ് അനുസരിച്ചിട്ടല്ല നമ്മൾ ടൈഡൽ വോളിയം സെറ്റ് ചെയ്തത്, ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയ്റ്റാണ് നമ്മൾ ടൈഡൽ വോളിയം സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരേ ഹൈറ്റിലുള്ള രണ്ടാൾക്കാർ, ഒരാൾക്ക് വെയിറ്റ് കൂടുതലും ഒരാൾക്ക് വെയിറ്റ് കുറവാണെങ്കിൽ ആണെങ്കിലും ലങ്സിൻ്റെ വോളിയം സെയിം ആയിരിക്കും. ലങ്സിൻ്റെ വോളിയം ഹൈറ്റാണ് ഡിറ്റർമിനേഷൻ, അതുകൊണ്ടാണ് ഐഡിയൽ ബോഡി വെയിറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 50 kg ഉള്ള ഒരാൾ ആണെന്ന് വെച്ചാൽ അയാൾക്ക് ടൈഡൽ വോളിയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക 8 mL/kg. അപ്പോൾ 50 × 8 400 mL ടൈഡൽ വോളിയാണ് ആദ്യം സെലക്ട് ചെയ്യുക. പിന്നെ ഇനീഷ്യൽ FIO2 100% ആണ് വയ്ക്കുക. പിന്നീട് നമ്മൾ കുറച്ച് കുറച്ച് വരാണ് ചെയ്യുന്നത്. റെസ്പിറേറ്റർ റേറ്റ് ഷുഡ് ബി ഈക്വൽ ടു പേഷ്യൻസ് ആക്ച്വൽ റെസ്പിറേറ്റർ റേറ്റ്. അപ്പോൾ യൂഷ്വലി പേഷ്യൻറ്റ് ഡിസ്നിക് ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ 20 അടുത്തതായിട്ട് പീപ്പ്. പീപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. എക്സ്പിറേഷൻ്റെ ടൈമിൽ ചെറിയ പോസിറ്റീവ് പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ലങ്സിലുള്ള ആൽവിഡൈസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അതും ARDS ലങ്ങിന് പ്രൊട്ടക്റ്റീവ് മെഷറാണ്. കാരണം ഇത് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആൽവിലൈ കൊളാപ്സ് ആണ്. ഇനി അടുത്ത ഇൻസ്പിറേഷനിൽ വീണ്ടും ഓപ്പൺ ആണ്. അങ്ങനെ റിപ്പീറ്റായി ഓപ്പൺ ക്ലോസ് ചെയ്യുമ്പോൾ ആൽവിലൈൻ്റെ ഡാമേജ് ആണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ കൊടുക്കുന്നത്. അത് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക ഏറ്റവും മിനിമം 4 or 5, ക്രമേണ നമ്മൾ കൂട്ടി കൂട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനീഷ്യൽ സെറ്റിംഗ്, 0 hour. നമ്മൾ 4 steps ARDS പ്രോട്ടോക്കോൾ ഇൻഡിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻഡിബേറ്റ് ചെയ്ത് ഉടനെ ചെയ്യുന്ന സെറ്റിംഗാണ് ഇത്. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓവർ എവറി അവർ 1 mL/kg വെച്ചിട്ട് ടൈഡൽ വോളിയം കുറയ്ക്കും. അപ്പോൾ ഫസ്റ്റ് അവർ കഴിയുമ്പോൾ എന്താ ചെയ്യും, 8 mL/kg 7 mL/kg ആയിട്ട് കുറയ്ക്കും. അപ്പോൾ 50 kg ഉള്ള ആൾക്ക് 350 mL ആയിട്ട് ടൈഡൽ വോളിയം കുറയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം ഇൻറ്റു റെസ്പിറേറ്ററി റേറ്റ്. അപ്പോൾ ടൈഡൽ വോളിയം കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും, മിനിറ്റ് വെന്റിലേഷൻ കുറയ്ക്കും. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെസ്പിറേറ്ററി റേറ്റ് കുറച്ച് കൂട്ടും. അതോടൊപ്പം തന്നെ പീപ്പും അല്പം കൂട്ടാം. പിന്നെ FIO2 ഇനീഷ്യലി 100 ആണ്, നമുക്ക് ഓരോ അവറിൽ 10% വെച്ചിട്ട് വേണമെങ്കിൽ കുറയ്ക്കും.
കുറയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ഡിപ്പെൻഡ്സ് അപ്പോൾ ദ ക്ലിനിക്കൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 10% കുറയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് അവർ കഴിഞ്ഞു, സെക്കൻഡ് അവർ ആകുമ്പോൾ 1 ml/kg പിന്നെയും കുറയ്ക്കും. അപ്പോൾ ഇത്രയും 6 ml/kg. 6 ml/kg എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് പെരുകും, അപ്പോഴും മിനിറ്റ് വെന്റിലേഷൻ കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വീണ്ടും റെസ്പിറേറ്ററി കൂടും, അതുപോലെ തന്നെ പീപ്പും സ്റ്റേബിൾ ആണെങ്കിൽ റെസ്പിറേറ്ററി കുറയും. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു, തേർഡ് സ്റ്റേജിൽ എന്ന് വെച്ചാൽ 6 ml/kg ആയിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാറ്റ്യൂ പ്രഷർ മെഷർ ചെയ്യും. പ്ലാറ്റ്യൂ പ്രഷർ എന്ന് പറഞ്ഞാൽ ലങ്സിൽ എയർ ഫ്ലോ ഇല്ലാത്ത ഒരു നേരത്തുള്ള പ്രഷറാണ്. അപ്പോൾ നമ്മൾ എയർ ഫ്ലോ ഇല്ലാതാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൊരു ഇൻസ്പിറേറ്ററി ഹോൾഡ് എന്ന് പറഞ്ഞൊരു മാനുവൽ, ഇൻസ്പിറേറ്ററി പോസ്, അപ്പോൾ അത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ വെന്റിലേഷൻ സ്റ്റോപ്പ് ആവും. എന്നിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ തന്നെ ആ പ്രഷർ മെഷർ ചെയ്തിട്ട് ഇതിൽ കാണിക്കും. ഇതിൽ കാണിച്ചേക്കുന്ന പ്ലാറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ 22. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ARDS പ്ലാറ്റ് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അത് less than 30 കൊണ്ടുവരണം, അതാണ് നമ്മളുടെ ഒരു ഗോൾ. 30 താഴെയാണെങ്കിൽ ലങ് ഡാമേജ് കുറയ്ക്കാൻ പറ്റും, പക്ഷേ അതിന് 30 മേലെ ആണെങ്കിൽ ഈ ബാരോട്രോമ ഉണ്ടാവും. ഓൾറെഡി ARDS ലങ്ങിലേക്ക് കൂടുതൽ പ്രഷർ വന്നാലും കൂടുതൽ ട്രോമ ഉണ്ടാവും. അങ്ങനെ ഒരു വിഷ്യസ് സൈക്കിളായിട്ട് ലങ് ഇവഞ്ചിൽ ഡാമേജ് ആവും. അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, പ്ലാറ്റ് പ്രഷർ കുറയ്ക്കുന്നത്. ഇനി പ്ലാറ്റ് പ്രഷർ ഇൻ കേസ് 30 മേലെ കൂടുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ടൈഡൽ വോളിയം കുറയ്ക്കും. അങ്ങനെ എത്ര വരെ കുറയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 4 ml/kg വരെ കുറയ്ക്കും. 300 എന്നുള്ളത് 250 ആക്കാം. 5 ml/kg ഇനിയും കൂടുതലാണെങ്കിൽ 4 ml/kg വരെ തിയററ്റിക്കലി കുറയ്ക്കാം. യൂഷ്വലി അത്രയും വേണ്ടി വരാറില്ല, എന്നാലും അത്ര വരെ കുറയ്ക്കാം. അതിനനുസരിച്ചിട്ട് എന്ത് വേണം റെസ്പിറേറ്ററി റേറ്റ് കൂട്ടാം. അപ്പോൾ അത് എത്ര വരെ കൂട്ടും, അതിനും ഒരു ലിമിറ്റ് 35 per minute. റെസ്പിറേറ്ററി റേറ്റ് അപ് ടു 35 വരെ കൂട്ടാം. അതിനനുസരിച്ച് പീപ്പും കൂട്ടാം. എത്ര വരെ കൂട്ടാം, തിയററ്റിക്കലി അപ് ടു 20 വരെ കൂട്ടാമെങ്കിൽ നമ്മൾ യൂഷ്വലി 15 വരെയൊക്കെ ചെയ്യാറുണ്ട്. എഫേർട്ട് എപ്പോഴും ലോവസ്റ്റ് എഫേർട്ടിലേക്ക് നമ്മൾ പോകണം. ലോവസ്റ്റ് FiO2 ടു മെയിൻറ്റെയിൻ സാച്ചുറേഷൻ അബോ 95%. നമ്മളൊരിക്കലും ARDS പേഷ്യൻസിൽ 100% സാച്ചുറേഷൻ അച്ചീവ് ചെയ്യാൻ നോക്കരുത്, കാരണം അത് അച്ചീവ് ചെയ്യാൻ ഒന്ന് ബുദ്ധിമുട്ടാണ്. പക്ഷെ രണ്ടാമത് അത്രയും വേണ്ടതാണ്, 95% ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ലോവസ്റ്റ് FiO2 ടു മെയിൻറ്റെയിൻ സാച്ചുറേഷൻ അബോ 95%, അതാണ് നമ്മളുടെ ഒരു ഗോൾ. സിക്സ് എം എൽ പെർ കെ ജിയിൽ പ്ലാറ്റ് പ്രഷർ നോക്കിയപ്പോൾ 30 താഴെ ആണെങ്കിൽ പിന്നെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. 6 ml/kg വെന്റിലേഷൻ കണ്ടു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ശരിക്കും നമ്മൾ ARDS പേഷ്യൻറ്റിന് ഇൻവേസീവ് വെന്റിലേഷൻ കൊടുക്കേണ്ടത്. ഒരിക്കലും നമുക്ക് ഇൻഡിവേറ്റ് ചെയ്ത് വെന്റിലേറ്ററിൽ ഏതെങ്കിലും മോഡലിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ തന്നെ നിന്ന് ഓരോ ഓവറിലും സീരിയലായിട്ട് ഇതൊക്കെ പാരാമീറ്റേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് ടാർഗറ്റ് വാല്യൂസ് എത്തിക്കണം. എന്നാൽ മാത്രമാണ് ലങ് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പാരാമീറ്റേഴ്സ് ഒന്നും അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഇൻവേസീവ് വെന്റിലേഷൻ കൊണ്ട് ലങ് ഡാമേജ് കൂട്ടാണ് ചെയ്യും. ഓൾറെഡി ഡാമേജ് ആയ ലങ്സിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കണം. സമ്മറൈസ് ചെയ്യാനായിട്ട് ഗോൾസ് ഇൻ ARDS വെന്റിലേഷൻ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഒന്ന്, ലോവസ്റ്റ് FiO2 ടു മെയിൻറ്റെയിൻ സാച്ചുറേഷൻ അബൌട്ട് 95%.
നമ്മുടെ ലോ ടൈഡൽ വോളിയം, അതായത് 8 ml/kg തുടങ്ങുന്നു, പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് സ്യൂട്ടബിൾ ടൈഡൽ വോളിയത്തിലേക്ക് എത്തിക്കുന്നു. ഒരിക്കലും 8 ml/kg പോകാൻ പാടില്ല, അതാണ് ലോ ടൈഡൽ വോളിയം ഉദ്ദേശിക്കുന്നത്. പിന്നെ റെസ്പിറേറ്ററി റേറ്റ് less than 35 per minute. അതെന്താണെന്ന് വെച്ചാൽ 35 മേലെ പോയിട്ട് ഗുണം ഉണ്ടാവില്ല, കൂടുതൽ ഡിസ്ട്രെസ്സാണ് പേഷ്യൻറ്റ്. അപ്പ് ടു 35 per minute വരെ കൂട്ടാം. പീപ്പ് എന്ന് പറഞ്ഞാൽ പീപ്പ് ഹയസ്റ്റ് പീപ്പ്, ഹയർ പീപ്പ് അച്ചീവ് ചെയ്യാം, അതായത് നിർബന്ധം ഇല്ലാത്രയും വേണം, പക്ഷെ നമുക്ക് ഹയർ പീപ്പ് പേഷ്യന് കൊടുക്കാം. ഇതിനിടയിൽ നമ്മൾ ABG കൂടി എടുക്കണം. ABG എടുത്തിട്ട് PH more than 7.3, ഒരിക്കലും 7.3 താഴെ പോകണ്ടണം. 7.3 താഴെ പോയാൽ അസിഡോസിസ് ഉണ്ടാവും, ARDS കൂടുതൽ വേഴ്സും. അപ്പോൾ 7.3 മേലെ ABG PH മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയാണ് ഗോൾസ് ഓഫ് ARDS വെന്റിലേഷൻ.